മാസപ്പടി വിഷയത്തിൽ വീണ കുടുങ്ങുമെന്നായപ്പോൾ അവസാനത്തെ ശ്രമമെന്ന നിലയിലായിരുന്നു പിണറായി സർക്കാർ കോടതിയിലേക്ക് എത്തിയത്. അങ്ങനെ മാസപ്പടി കേസിൽ SFIO അന്വേഷണം തടയാൻ പോയി ഹൈക്കോടതിയിലും നാണം കെടേണ്ടി വന്നു സർക്കാരിന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് KSIDC നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. SFIO ഓർഡർ ഒന്നും തരാതെയാണ് പരിശോധന നടത്തുന്നതെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി നൽകിയത്. ഈ ഹർജിയാണ് പരാമർശങ്ങളോടെ കോടതി തള്ളിയത്. എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഒന്നും ഒളിക്കാനില്ലെന്ന് KSIDC അഭിഭാഷകനും പറഞ്ഞു. പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്നും കോടതി ചോദിച്ചു. രേഖകൾ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമില്ലയെന്നും കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം എത്തുന്നുവെന്ന് ഉറപ്പായതോടെയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വകുപ്പ് എത്തിയതെന്നും ശ്രദ്ധേയമാണ്. എന്തിനാണ് ഒരുപാട് ആശങ്കപ്പെടുന്നത്? ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെന്തിന് ഭയപ്പെടണമെന്നും KSIDCയോട് കോടതി ചോദിച്ചു. വീണ വിജയൻ മാസപ്പടി വാങ്ങിയതടക്കമുള്ള പരാതികളാണ് SFIO അന്വേഷിക്കുക. പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണിത്. എക്സാലോജിക്കും കരിമണൽ കമ്പനി CMRLഉം തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. അതേസമയം അന്വേഷണം AKG സെന്ററിലേക്ക് കൂടി എത്തുമെന്ന സ്ഥിതിയായതോടെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് പാർട്ടിയുടെ പിന്നാമ്പുറത്ത് അനൌദ്യോഗികമായി ഒരുങ്ങുന്നത്. സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് സ്ഥിതികൾ നിരീക്ഷിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനമുണ്ട്. ഇതിനൊപ്പം കൊച്ചിയിൽ ക്വിക്ക് റെസ്പോൺസ് ടീമും സജ്ജമാണ്. കേന്ദ്ര ഏജൻസികളുടെ ഓരോ നീക്കവും തിരിച്ചറിഞ്ഞ് പ്രതിരോധത്തിനാണ് ഈ സംവിധാനങ്ങൾ. KSIDCയിൽ SFIO എത്തിയപ്പോൾ തന്നെ കോടതിയിൽ ഹർജിയുമായി പാർട്ടി എത്തിയതിനു പിന്നിലും ഇതേ ടീമാണ്. കൊച്ചിയിലെ ക്വിക്ക് റെസ്പോൺസ് ടീമാണ് ഇതിന് പിന്നിൽ നീങ്ങിയത്. ആരെങ്കിലും അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ അടക്കം നേരിടാനുള്ള ഉന്നത നിയമവിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനം. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തരാണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്നത്. പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്ര ഏജൻസി എത്തുന്നതിനെ തടയാൻ അവിടെയും പ്രത്യേക സംവിധാനമുണ്ട്. റെഡ് വോളണ്ടിയർമാർ എന്തിനും ഏതിനും തയ്യാറാണ്. കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുകയാണെന്നാണ് CPM വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഏകോപനത്തിനും പ്രതിരോധത്തിനും അതിവിശ്വസ്തരായ CPM അനുഭാവികളെ ഉൾപ്പെടുത്തി ടീമുകൾ സജ്ജമാക്കുന്നത്. സെക്രട്ടേറിയറ്റിലും കേരള ഹൌസിലെയും കൊച്ചിയിലെയും ടീമുകൾ ഏകോപനത്തിൽ പ്രവർത്തിക്കും. മുഖ്യമന്ത്രിയെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ഓരോ നീക്കവും അപ്പോൾ അറിയിക്കും. അതിനനുസരിച്ചാകും തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ CPMഉം പിണറായിയും മകളുമെല്ലാം ഭയന്നു തുടങ്ങിയെന്ന് സാരം.